നമസ്കാരം. ഇടതരവില്ലാതെയുള്ള പ്രാർത്ഥനകളാലും മന്ത്രോച്ചാരണങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന നാട്, എവിടെ നോക്കിയാലും കാണുന്ന ആശ്രമങ്ങളും മഞ്ഞുമൂടിയ കുന്നുകളും. പറഞ്ഞു വരുന്നത് മക്ലിയോട്ട് ഗഞ്ചിനെ കുറിച്ചാണ്. പേരിൽ തന്നെ നിഗൂഢത ഒളിപ്പിച്ചു വെച്ച ഹിമാചലിലെ സ്വർഗങ്ങളിലൊന്ന്. നിറഞ്ഞ മുഖത്തോടെ കാണുന്ന ബുദ്ധസന്യാസികളും ചൂടുപറക്കുന്ന മോമോസുകളും വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവരുമെല്ലാം ചേർന്ന് മക്ലിയോട്ട് ഗഞ്ചിനെ എന്നും വേറിട്ട് നിർത്തുന്നു. ധർമ്മശാലയുടെ പ്രധാന ഭാഗം കൂടിയാണ് ഇവിടം. സഞ്ചാരികളെ ഇരുകൈയും നെട്ടി സ്വീകരിക്കുന്ന ഇവിടെ കാണുവാനും അറിയുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ബുദ്ധമതത്തിന്റെ കേന്ദ്രസ്ഥാനമാണ് ടിബറ്റിലെ ലാസ. ചൈന ടിബറ്റിൽ അതിക്രമിച്ചു കയറിയതോടെ നിലനിൽപ്പില്ലാതെ ബുദ്ധമതത്തിന്റെ ആത്മീയ ആചാര്യനായ ദലൈലാമയും അനുയായികളും ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. പാലായന യാത്രയിൽ അവർ മക്ലിയോട്ട് ഗഞ്ചിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശാനുസരണം എത്തുന്നത്. പിന്നീട് ഇവിടെ അവർ ബുദ്ധവിഹാരങ്ങളും താമസ സ്ഥലങ്ങളും നിർമ്മിക്കും. തങ്ങളുടെ ഇടമായി അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. ടിബറ്റൻ അഭയാർത്ഥി ഗവൺമെന്റിന്റെ ആസ്ഥാനമായ സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷനും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ബുദ്ധമത വിശ്വാസികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് മക്ലിയോട്ട് ഗഞ്ച്. ഒരിക്കൽ ചൈനയെ പേടിച്ച് നാടുവിട്ട ഇവർ ഇന്നിവിടെ അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് സഞ്ചാരികളും തീർത്ഥാടകരും ഒഴുകിയെത്തുന്നുണ്ട്. ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളാണ് ഇവിടെയുള്ളവരിൽ ഏറിയ പങ്കും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് തന്നെ പ്രസിദ്ധമായിരുന്നു നാടായിരുന്നു മക്ലിയോട്ട് ഗഞ്ച്. പ്രകൃതി ഭംഗിയും പ്രശാന്തമായ കാലാവസ്ഥയും തണുപ്പും ഹിമാലയ മലനിരകളുടെ സാന്നിധ്യവും ഒക്കെയായിരുന്നു ഇവിടേക്ക് ബ്രിട്ടീഷുകാരെ ആകർഷിച്ച പ്രധാന കാര്യങ്ങൾ. ഡേവിഡ് മക്ലിയോട്ട് പ്രഭുവിന്റെ പേരിൽ നിന്നുമാണ് മക്ലിയോട്ട് ഗഞ്ചിന് പേര് ലഭിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയുടെ ലെഫ്റ്റനന്റ് ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം. സമുദ്രനിരപ്പിൽ നിന്നും 2082 മീറ്റർ ഉയരത്തിലാണ് മക്ലിയോട്ട് ഗഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ദൗർലാദർ പർവ്വത നിരകളുടെ ഭാഗം കൂടിയാണിത്. ധർമ്മശാല, പാലംപൂർ, സിദ്ബാരി തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ഇടകൾ. ചിന്മയ തപോവൻ, ഓഷോ, നിസർഗ, ചാമുണ്ട എന്നിവ ഇവിടെ നിന്നും സന്ദർശിക്കുവാൻ സാധിക്കുന്ന ഇടങ്ങളാണ്. ഇന്ന് ടിബറ്റിന് പുറത്തുള്ള ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രമാണ് മക്ലിയോട്ട് ഗഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന നങ്ക്യാൽ മൊണസ്ട്രി. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ടിബറ്റിൽ ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന ദലൈലാമയ്ക്കും വിശ്വാസികൾക്കും വേണ്ട നിർമ്മിച്ച ബുദ്ധക്ഷേത്രമാണിത്. ലാസയിൽ ഉണ്ടായിരുന്ന ആശ്രമത്തിന്റെ അതേ രൂപമാണിത്. 14 ദലൈലാമയുടെ സ്വകാര്യ ആശ്രമമാണിത്. ധാൽ തടാകം അങ്ങ് ഹിമാചലിലല്ലേ എന്നല്ലേ ഓർക്കുന്നത്. ഇവിടെ മക്ലിയോട്ട് ഗഞ്ചിലും ഒരു ധാൽ തടാകമുണ്ട്. നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി ടിബറ്റൻ ചിൽഡ്രൻസ് വില്ലേജ് സ്കൂളിനടുത്തായാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. നെടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ വാർഷിക ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഗഡി വിഭാഗക്കാരാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1775 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1998 സ്ഥാപിച്ച 2014 ദലൈലാമ ഉദ്ഘാടനം ചെയ്ത ടിബറ്റൻ മ്യൂസിയം ഇവിടെ പ്രധാന കാഴ്ചകളിലൊന്നാണ്. ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളുടെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്രകളുടെ കഥയെ ഇവിടെ കാണാം. അവർ പിന്നിട്ട വഴികളും അനുഭവിച്ച ബുദ്ധിമുട്ടുകളും എല്ലാം ചിത്രങ്ങളായും വിവരണങ്ങളായും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ അവരുടെ പുരാതനങ്ങളായ വസ്തുക്കൾ, ഉപകരണങ്ങൾ തുടങ്ങിയവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 30,000-ലധികം ഫോട്ടോഗ്രാഫുകൾ ഇവിടെയുണ്ട്. ഹിമാലയം വഴി ഇന്ത്യൻ അഭയാർത്ഥികളായി എത്തിയ ടിബറ്റൻ വിശ്വാസികളുടെ കഥ പറയുന്ന ഡോക്യുമെൻ്ററിയും ഇവിടെ കാണേണ്ടതു തന്നെയാണ്. ഇവിടുത്തെ സാധാരണ കാഴ്ചകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒന്നാണ് സെൻറ് ജോൺ ഇൻ ദ വൈൽഡ്ഹൻസ് ദേവാലയം. അതിപുരാതനമായ രീതിയിൽ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയം കാഴ്ചയിൽ തന്നെ അതിമനോഹരമാണ്. 1852 ഈ ദേവാലയം ഇവിടെ നിർമ്മിക്കുന്നത്. ഈ ആംഗ്ലിക്കൻ ദേവാലയം കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് എൻജിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഇടം എന്ന നിലയിലും ഇവിടം പ്രസിദ്ധമാണ്. ധർമ്മശാലയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള കംഗ്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. കംഗ്ര വാലി റെയിൽവേ സ്റ്റേഷനിലാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ധർമ്മശാലയിൽ നിന്നും 9 കിലോമീറ്റർ ദൂരമാണ് മക്ലിയോട്ട് ഗഞ്ചിലേക്കുള്ളത്. ഡൽഹിയിൽ നിന്നും 485 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.